വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. ശബ്ദം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 7, എ പി ജെയുടെ വിജയമന്ത്രങ്ങൾ. വിജയമന്ത്രങ്ങളെക്കുറിച്ച് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. 1, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. പ്രചോദനം വലിയ ഒരു അനുഗ്രഹമാണ്. 2, വിജയത്തെ എങ്ങനെ നേരിടണമെന്നതിനേക്കാളേറെ പരാജയത്തെ എങ്ങനെ നേരിടണമെന്നാണ് നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ജീവിതയാത്രയിൽ പരാജയങ്ങളിൽ തളരാതെ മുന്നേറിയാൽ മാത്രമേ വിജയിക്കാനാവൂ. 3, കെട്ടുപാടുകളില്ലാത്ത ഭാവനയെ തുറന്നുവിടുക. ഭാവനയുടെ അതിരുകളില്ലാത്ത ലോകത്താണ് നൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നത്. 4, ധർമ്മബോധമുള്ളവരാവുക. മറ്റുള്ളവരെ സന്തോഷമുള്ളവരാക്കുക. വ്യക്തിയും കുടുംബവും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുമ്പോൾ രാജ്യത്തും ലോകത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചത്. 5, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവുക. നിങ്ങൾ മറ്റുള്ളവരാകാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളാകുവാൻ പരിശ്രമിക്കുക. ഓരോ വ്യക്തിയും നിസ്തുലനാണ്. വികാരവും വിചാരവും ബുദ്ധിയും ശേഷിയും ഒക്കെ വ്യത്യസ്തം. അതിനാൽ മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കാതെ തൻ്റെ സ്വന്തവും സ്വതന്ത്രവുമായ വ്യക്തിത്വത്തിൻ്റെ വികാസമാണ് ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത്. 6, പരിമിതികളെ മറികടക്കുക. പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ടും നിരന്തര പരിശ്രമങ്ങൾ കൊണ്ടും മറികടക്കുന്നവരാണ് ലോകത്തെ മാറ്റിമറിച്ചത്. അസാധ്യമായത് എന്ന് തോന്നുന്നവയെ വെല്ലുവിളിക്കുകയും അവ സാധ്യമാണെന്ന് തെളിയിക്കുവാൻ ധൈര്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായത്. ഭാവനയുടെ അതിരുകൾ ഭേദിച്ച് ചരിത്രം സൃഷ്ടിക്കുക. 7, പഠിച്ചുകൊണ്ടേയിരിക്കുക. വിജ്ഞാനത്തിൻ്റെ ലോകം അനുദിനം വിശാലമാകുന്നതാണ്. പുതിയ ചലനങ്ങളും പ്രവണതകളും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ കാലത്തോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പഠനം ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നു. ക്രിയാത്മകത ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചിന്ത വിജ്ഞാനം നൽകുന്നു. വിജ്ഞാനം നിങ്ങളെ മഹാന്മാരാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 8, വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. വിജ്ഞാനം മഹത്തായൊരനുഗ്രഹമാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും സഹജീവികളെ മനോഹരങ്ങളായ സ്വപ്നങ്ങൾ കാണുവാൻ സഹായിക്കുകയും ചെയ്യുക എന്നത് വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ്. 9, ആത്മാർത്ഥതയുള്ളവരാവുക. ജീവിതത്തിലും തൊഴിൽ രംഗത്തുമെന്നല്ല, ഇടപാടുകളിലൊക്കെ ആത്മാർത്ഥത പുലർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കാപ്പട്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. ആത്മാർത്ഥമായ വാക്കുകളും പ്രവൃത്തികളും മാത്രമേ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കുകയുള്ളൂ. 10, സ്വപ്നങ്ങളെ പിന്തുടരുക. സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് സ്വപ്നങ്ങളെ വിടാതെ പിന്തുടരുക എന്നതും. സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിരന്തരം പരിശ്രമിക്കണം. ഒരു ചടങ്ങിൽ താങ്കൾ എങ്ങനെയാണ് മഹാനായത് എന്ന് ചോദിച്ച ഒരു വിദ്യാർത്ഥിയോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്കൊരു സ്വപ്നം വേണം. തുടർച്ചയായി വിജ്ഞാനം നേടണം. കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിവയോടൊപ്പം പ്രശ്നങ്ങളെ ഭയപ്പെടാതെ മുന്നേറുക എന്നതാണ് തൻ്റെ വിജയരഹസ്യം. ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകരാവട്ടെ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ആക്കിയാലേ അടങ്ങൂ എന്ന് ശഠിക്കുന്നു. യുവാക്കൾക്കുള്ള എൻ്റെ സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യമുണ്ടാകണം. പുതിയവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം. അസാധ്യമായവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. പ്രതിബന്ധങ്ങളെ കീഴടക്കി വിജയത്തിലെത്താനുള്ള ധൈര്യം വേണം. വിജയമന്ത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യുഗോ പേവേ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും 0097455226275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.